بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة، إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم، ولا تجسسوا ولا يغتب بعضكم بعضا، أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه، واتقوا الله إن الله تواب رحيم. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചും അനുസരിച്ചും അനുധാവനം ചെയ്തും ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളേവരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്രയായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സമൂഹത്തിൽ സ്നേഹവും സൗഹാർദ്ദവും മൈത്രിയും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ അതിൽ കുഴുക്കത്തെ ഏൽപ്പിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതാണ് ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു നിയമനിർദ്ദേശം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്
നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടർന്നു കൊണ്ടിരിക്കുന്നത്. മനുഷ്യബന്ധങ്ങളിൽ വിശേഷിച്ചും വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങളിലും സ്നേഹ സൗഹാർദ്ദങ്ങളിലുമെല്ലാം പുഴുക്കത്തേൽപ്പിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളിൽ മറ്റൊന്നാണ് ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. അവരൻ്റെ കുറ്റവും കുറവുകളും തികഞ്ഞെടുത്ത് അത് ആഘോഷമാക്കുക, തെറ്റുകളിലേക്കും പിഴവുകളിലേക്കും ദുഷ്ടനാക്കോടെ ദോഷയുകൃക്കോടെ മാത്രം നോക്കിക്കാണുക, അതുമാത്രം നോക്കി ഒരാളെ പിന്തുടരുക, പണ്ടെന്നോ സംഭവിച്ചുപോയ കാര്യത്തിൽ അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പ്രതികാരബോധത്തോടെ സന്ദർഭമോ സാഹചര്യമോ പരിഗണിക്കാതെ അത് പിന്നീടൊരവസരം വരുമ്പോൾ അയാൾക്കെതിരെ പ്രയോഗിക്കുക. ഇതാണ്, ഇതുപോലുള്ള സ്വഭാവ വൈകൃതങ്ങളാണ് ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നത്. വാസ്തവത്തിൽ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു തിന്മയാണിത്. തെറ്റായ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാലിന്യങ്ങളുടെ ഭാഗമാണ് ചുഴിഞ്ഞന്വേഷണങ്ങൾ എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹത്തിലെ ആളുകൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു സ്വഭാവ വൈകൃതമാണത്. സാമൂഹിക ബന്ധങ്ങളുടെ വേരറുത്ത് അടിവേരറുത്ത് പരസ്പര സ്നേഹ സൗഹാർദ്ദങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുന്ന സ്വഭാവ ദൂഷ്യങ്ങളിൽ മുഖ്യമായ ഒരു സംഗതിയാണ് ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. തജസ്സുസ് എന്നാണ് ഖുർആൻ അതിലുപയോഗിച്ചിട്ടുള്ള പദം. അന്യരുടെ രഹസ്യങ്ങളും ന്യൂനതകളും അന്വേഷിച്ച് നടക്കൽ ഇസ്ലാം കർശനമായി വിലക്കിയിട്ടുള്ള ഒരു തിന്മയാണ്. കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ച അതേ ആയത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ തിന്മയെയും സൂചിപ്പിച്ചിട്ടുള്ളത്. ഏഷണിയെയും പരദൂഷണത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കിയത്. അതേ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞതിന് തൊട്ടുമുമ്പായി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറം മിനൽ ളന്നി. അല്ലയോ വിശ്വസിച്ചവരായ സമൂഹമേ, ഇജ്തനിബു കസീറം മിനൽ ളന്നി, അധിക ഊഹങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കണം. ഊഹങ്ങളിൽ നിന്ന് ഊഹങ്ങളെ നിങ്ങൾ വർജിക്കണം. നിഗമനങ്ങൾ, സങ്കല്പങ്ങൾ തുടങ്ങിയ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധികവും നിങ്ങൾ വർജിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അള്ള പറയുന്നകയാണ്, ഇന്ന ബഅദല്ലി ഇസ്മുൻ, ഊഹങ്ങളിൽ ചിലത് പാപമാണ്, കുറ്റമാണ്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന്. അപ്പോൾ പരദൂഷണത്തെ പരാമർശിച്ചപ്പോൾ അതിന് മുന്നോടിയായി നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന് ആജ്ഞാപിച്ചതിന്റെ കാരണം ഊഹങ്ങളിൽ നിന്നും നിഗമനങ്ങളിൽ നിന്നുമാണ് ന്യൂനതകൾ പരതി ഒരാളുടെ പിന്നാലെ പോകുന്നതിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്. ഒരാളെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ മനസ്സിൽ രൂപപ്പെടുത്തി കഴിയുമ്പോൾ ആ രൂപപ്പെടുത്തപ്പെടുന്ന മനസ്സിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഒരു സ്വഭാവ വ്യതിചലനമാണ് ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ അധിക ഊഹങ്ങളെയും നിങ്ങൾ വർദ്ധിക്കുക എന്ന് പ്രസ്താവിച്ചതിന് ശേഷം വലാ തജസ്സസു എന്ന് ഖുർആൻ അവിടെ പറയുകയാണ്. വലാ തജസ്സസു, നിങ്ങൾ ജാസൂസുകളാവരുത്,
ചാരപ്രവർത്തനങ്ങൾ നടത്തി. നിങ്ങൾ വിശ്വാസി സമൂഹത്തിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ പരസ്പരം ചാരപ്രവർത്തനം നടത്തുന്നവരാവരുത് എന്നാണ്. ജാസൂസ് എന്നാണ് സ്പൈ എന്നർത്ഥത്തിൽ അറബിയിൽ പ്രയോഗിക്കുന്നത്. ഖുർആനിക പ്രയോഗത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് അറബി ഭാഷയിൽ ഉണ്ടായിത്തീരുന്ന ഒരു പദപ്രയോഗമാണ്. തെളിവുകളുടെ പിൻബലമില്ലാതെ ഊഹാടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണകളുടെയും അന്യായമായ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉടലെടുക്കുന്നതാണ് ഈ സ്വഭാവ ദൂഷ്യം എന്ന് പറയുന്നത്. അന്യരുടെ സ്വകാര്യതകളിലേക്കും സ്വസ്ഥതകളിലേക്കുമുള്ള കടന്നുകയറ്റമാണ് ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യധികം നികൃഷ്ടമായ നടപടിയായി കണ്ടുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം അതിനെ നിരോധിച്ചിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക ഇനിത്തബഅത ഔറാതിന്നാസ് തുഫ്സിഅഫ്സതഹു, നിയങ്ങാനും ജനങ്ങളുടെ ന്യൂനതകളുടെ പിന്നാലെ അത് തേടി പോവുകയാണെങ്കിൽ നീ അവരെ നശിപ്പിച്ചു. ഔ കിത്ത അൻ തുഫ്സിദഹും, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി നാശത്തിന്റെ വക്കിലേക്ക് നീ കൊണ്ടെത്തിച്ചു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. വലാ തജസ്സസു എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന ചില ഉദ്ധരണികൾ സന്ദർഭത്തിന്റെ ഔചിത്യം പരിഗണിച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇമാം തബരി എന്ന് പറയുന്ന പൗരാണികനായ ഒരു മുഫസ്സിർ ഖുർആൻ വ്യാഖ്യാതാവ് പറയുകയാണ്, വലാ തജസ്സസു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം നിങ്ങൾ പരസ്പരം ഒരാൾ മറ്റേയാളുടെ ന്യൂനതകൾ തേടി നടക്കരുത് എന്നാണ്. ഒരാളുടെ രഹസ്യത്തെ സംബന്ധിച്ച് സൂക്ഷ്മമായ അന്വേഷണം നിങ്ങൾ നടത്തരുത് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നഹല്ലാഹു അൽ മുഅ്മിന, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനെ, ഒരു വിശ്വാസിയായ മനുഷ്യനെ നിരോധിച്ചിരിക്കുന്നു. അന യതതബ്ബ ഔറാതിൽ മുഅ്മിൻ, മറ്റൊരു വിശ്വാസിയുടെ മറ്റൊരു മുഅ്മിനിന്റെ ന്യൂനതകൾ തേടുക എന്നത്. സമൂഹത്തിൽ വല്ലാതെ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന, വല്ലാതെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ വൈകൃതമാണ് ജാസൂസിയത്ത് അല്ലെങ്കിൽ ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ കർശനമായ ചില പണ്ഡിതന്മാർ, ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയപ്പെടുന്ന ഹദീസ് അതേപോലെ കർമ്മശാസ്ത്ര രംഗങ്ങളിലെല്ലാം വിഖ്യാതനായ ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന പണ്ഡിതൻ ഈ ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്ന ഈ സ്വഭാവത്തെ സംബന്ധിച്ച് അത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം എണ്ണിയിട്ടുണ്ട്. കാരണം അത്രമേൽ സാമൂഹ്യമായ ദുരന്തങ്ങൾ വരുത്തിവെക്കുന്ന, വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിക്കുന്ന, വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ വഷളായിത്തീരുന്ന ഒരു പര്യവസാനമായിരിക്കും ഇത്തരം സ്വഭാവ ഗുണങ്ങൾക്ക് ഉണ്ടായിത്തീരുക. എന്നുകൊണ്ടാണ് അത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതായി വന്നേക്കാം. അത് ശരീഅത്ത് ശറഉ നമുക്ക് അനുവദിക്കപ്പെട്ട സംഗതികൾ തന്നെയാണ്. പക്ഷേ അത് പരിധി വിടരുത് എന്നത് പ്രത്യേകമായി അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യവുമാണ്. നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുന്നതിനോ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനോ യാതൊരു വിധത്തിലുള്ള വിരോധവും ഇല്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുമായി യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ യുദ്ധ സന്ദർഭങ്ങളിൽ ശത്രുക്കളുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിനും അതേപോലെ അവരുടെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയെന്ന് നിരീക്ഷിക്കുന്നതിനും ചാരവൃത്തി അനുവദിച്ചത്. സഹാബിമാരെ പലരെയും, അത്തരത്തിൽ ചില ആളുകളെയൊക്കെ ശത്രുപാളയങ്ങളിലേക്ക് പ്രവാചകൻ രഹസ്യമായി അയച്ചിട്ടുണ്ട് എന്നതും നമുക്കറിയാം. രാജ്യങ്ങൾ തമ്മിലുള്ള കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും
പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് അതിൻ്റെതായ അളവിലല്ലാതെ മനുഷ്യരുടെ സുരക്ഷിതത്വത്തിനും രാജ്യത്തിൻ്റെ നന്മയ്ക്കും സമാധാനത്തിനും ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയല്ലാതെ ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം എന്നതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നിബന്ധന എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സൂക്ഷ്മമായ അന്വേഷണം ആവശ്യമായ ചില നടപടികൾ, ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വൈവാഹിക ബന്ധങ്ങൾ നമുക്കറിയാം. വൈവാഹിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വൈവാഹിക ബന്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനം വരെയും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രക്രിയയാണത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന്റെ അവസാനം വരെ, മരണം വരെയും നിലനിൽക്കേണ്ട എന്നല്ല, മരണാനന്തരവും നിലനിൽക്കുന്ന രീതിയിലുള്ള ഊഷ്മളമായ ബന്ധമാണ് വൈവാഹിക ബന്ധം എന്ന് പറയുന്നത്. അത്രത്തോളം വളരെ ഗാംഭീര്യത്തോടുകൂടി, അത്രത്തോളം വളരെ വ്യക്തമായ രീതിയിൽ ഒരു ബന്ധത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനോ മറ്റേതെങ്കിലും സംഗതികളോ അതിന് ഇസ്ലാമിക ശരീഅത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വ്യക്തവും കൃത്യവുമായ സൂക്ഷ്മാന്വേഷണത്തിലൂടെ മാത്രം അതിന്റെ പരിധിയിൽ വരുന്ന ഒരു സംഗതിയാണ്. എന്റെ മകളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, പെൺമക്കളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ നേരത്ത് വിവാഹാന്വേഷണത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ആളുകൾ ദീനും സ്വഭാവവും, ദീനും ഒരാളുടെ മതസങ്കല്പങ്ങളും അതോടൊപ്പം തന്നെ മതചിട്ടയും അതേപോലെ അയാളുടെ സ്വഭാവത്തിലുള്ള നന്മയും ഒക്കെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ ഫസവ്വിജു, നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക. സ്വഭാവ ചിട്ടകളും ദീനീ മര്യാദകളുമെല്ലാം മനസ്സിലാക്കുവാൻ ഒരുപക്ഷേ ചില സൂക്ഷ്മമായ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും. അത് ശറഇൽ അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ വഷളാക്കി തീർക്കുമാറുള്ള സംഗതികൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ് വരിക. മറ്റുള്ളവരുടെ എഴുത്തുകുത്തുകൾ വായിക്കുക, ഒരാൾക്ക് വന്ന മെസ്സേജ് അയാളുടെ അനുവാദമില്ലാതെ, അയാളുടെ വെറുപ്പോടുകൂടി അല്ലെങ്കിൽ അയാൾക്ക് അനിഷ്ടമുണ്ടായിരിക്കെ തന്നെ അത് മറ്റൊരാൾ കൈകാര്യം ചെയ്യുക. ഒരാളുടെ സംസാരം ഒളിഞ്ഞും പാത്തും നിന്നുകൊണ്ട് കട്ടുകേൾക്കുക, അനുവാദമില്ലാതെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുക, മറക്ക് പിന്നിലൂടെ എത്തി നോക്കി അവരന്റെ ന്യൂനതകൾ അറിയാൻ ശ്രമിക്കുക, ഇതൊക്കെയും ശരഇയായി അനുവദിക്കപ്പെടാത്ത ചുഴിഞ്ഞന്വേഷണത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള സംഗതികളാണ്. അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നമുക്കിത് വായിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയും ദീനുൽ ഇസ്ലാം വിലക്കിയ കാർക്കശ്യത്തോടുകൂടി ഇടപെടുന്ന ഒരു സംഗതിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാം. മനിസ്തമാ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂൻ ഔ യഫിറൂന മിൻഹു സുബ്ബ ഫീ ഉദ്നിഹി അൽ ആനുക യൗമൽ ഖിയാമ. ഒരു സമൂഹം വെറുക്കുന്ന ഒരു വിഭാഗം ആളുകൾ, വെറുക്കപ്പെടുന്ന ആ വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കുക എന്നത് വെറുപ്പാണ് എങ്കിൽ, ഔ യഫിറൂന മിൻഹു അല്ലെങ്കിൽ അവരെ വെറുക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓടിയകലുവാൻ ശ്രമിക്കുന്ന ആളുകൾ, ഈ വിഭാഗം ആളുകളുടെ സംസാരം കേൾക്കുന്നത് അനിഷ്ടമാണെങ്കിൽ, അങ്ങനെ കേട്ടാൽ സുബ്ബഫി ഉദ്നിഹി അൽ ആനുക യൗമൽ ഖിയാമ, റസൂലുള്ള പറയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ചെവിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിൽ ഈയം ഉരുക്കി ഒഴിക്കുമെന്ന സ്വഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത വളരെ പ്രാമാണികമായ ഒരു വാക്യമാണ്. അത്രത്തോളം ഗൗരവമുള്ള വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത്. അനുവദിക്കപ്പെടാത്ത ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കേണ്ടതായിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നേരനുഭവം ഹദീസുകൾ നമുക്ക് കാണാം. ഒരു ഗ്രാമീണനായ മനുഷ്യൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽക്കൽ, വീട്ടിൽ വാതിൽ പാളിയിലൂടെ എത്തി നോക്കി. ഫൽതഖമ ഐനഹു ഹുസാസത്തുൽ ബാഇഫബസ് ബാബി ഫബസുറ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ കവാടത്തിന്റെ പാളികളിലൂടെ എത്തി നോക്കിയ ഒരു അഅ്റാബിയായ മനുഷ്യൻ
പ്രവാചകൻ ഇത് കണ്ടു ഫബസുറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതവഖാഹു ബിഹദീദത്തിൻ ഔ ഉദിൻ എന്നാണ് പറയുന്നത്. പ്രവാചകൻ ഇത് കണ്ട മാത്രയിൽ അയാളെ ആക്രമിക്കുവാൻ വേണ്ടി, അയാളെ കുത്താൻ വേണ്ടി ഒരു ഇരുമ്പ് തണ്ടെടുത്തു എന്നാണ്. ഫതവഖാഹു ബിഹദീദത്തിൻ, ഒരു കുന്തമുന, ഒരു മുനയുള്ള ഇരുമ്പ് തണ്ട് കുന്തമുനയെ എടുത്തു. ഔ ഉദിൻ, ഹദീസിൽ വന്നുള്ള അല്ലെങ്കിൽ ഒരു ഒരു കമ്പ് അദ്ദേഹം എടുത്തു എന്നാണ്. അയാളുടെ കണ്ണുകുത്തിപ്പൊട്ടിക്കാൻ. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടു എന്ന് അദ്ദേഹം മനസ്സിലായപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറി, അദ്ദേഹം മാറിക്കളഞ്ഞു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അമാലൗ സബത്ത ലഫഖഉതു ഐനക, നീയെങ്ങാനും ആ നിന്ന നിപ്പിൽ വാതിൽ പാളികളിലൂടെ എത്തി നോക്കിക്കൊണ്ട് നീ നിന്നിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചേനെ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമാണ്. കണ്ടോ, അന്യായമായ ഒരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുക എന്ന് പറയുന്നത് അത് ശരഇൽ അനുവദിക്കാത്ത ഒരു സ്വഭാവ വൈകൃതമാണ് എന്ന് വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളെ പരസ്പരം ചുഴിഞ്ഞന്വേഷണം നടത്തുന്നത് ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന പണ്ഡിതൻ അത് വൻപാപങ്ങളിൽ പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ചുഴിഞ്ഞന്വേഷണം നിരോധിച്ചിട്ടുള്ള, വളരെ വ്യക്തമായി നിരോധിച്ചിട്ടുള്ള ഖുർആനിന്റെ പ്രാമാണികമായ ഉദ്ധരണിയോടുകൂടി തന്നെ നമുക്ക് വലാ തജസ്സസു എന്ന് പ്രത്യേകം പറയുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് വ്യക്തമാണ്. ഇതേ സംഗതി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇതേ നടപടിക്രമം തന്നെയാണ് വാസ്തവത്തിൽ ശരഇൽ ഇസ്ലാമിക ഭരണത്തോടും ഭരണകൂടത്തോടും അല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇസ്ലാമിക ഭരണകൂടത്തോട് പോലും ചുഴിഞ്ഞന്വേഷണം വിലക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തികളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിക്ക് പോലും യോജിക്കാത്ത സംഗതിയാണ് എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ നമുക്ക് വെളിച്ചമേകുന്ന ഒരു മഹാസംഭവമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ നമുക്കറിയാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവു നീതിമാനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം രാഷ്ട്രത്തിലെ തന്റെ ജനങ്ങളുടെ, തന്റെ ജനതയുടെ, തന്റെ പൗരന്മാരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയിരുന്ന, രാത്രികാലത്ത് പോലും ഉറക്കമൊഴിച്ചുകൊണ്ട് രാജ്യത്തെ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്ന ഖലീഫ. അങ്ങനെ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ മദീനയുടെ വിവിധ തെരുവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കാൻ ഇടയായി. ഒരു പാട്ട് കേൾക്കാനിടയായി. ഇത് കണ്ട മാത്രയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വേലിക്കെട്ടുകൾ ചാടിക്കടന്നുകൊണ്ട് അയാളുടെ മുമ്പിലെത്തി. ചെന്ന് നോക്കുമ്പോൾ മദ്യക്കുപ്പിയും അയാളോടൊപ്പം ഒരു സ്ത്രീയുമുണ്ട്. ഇത് കണ്ട മാത്രയിൽ ഉമർ ബിൻ ഖത്താബ് ഖലീഫ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചത്രേ, യാ അദുവല്ലാ, അല്ലാഹുവിന്റെ ശത്രു, നിന്നെ, നിന്റെ ഈ തിന്മകളൊന്നും ആരും കാണുന്നില്ല എന്നാണോ, കാണുകയില്ല എന്നാണോ നീ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഉടനെ ആ മനുഷ്യൻ പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ധൃതി വെക്കരുത്, അവിടുന്ന് ധൃതിപ്പെടരുത്, ഞാനൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഖലീഫയായ അമീറുൽ മുഅ്മിനീനായ താങ്കൾ മൂന്ന് തെറ്റുകൾ ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയതാണ്. ഒരാളുടെ വീട്ടിൽ ചെന്നാൽ അയാളുടെ കവാടത്തിലൂടെ ഖുർആനിലുള്ളതാണ്. ഹജ്ജ് കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ ഇടയിലുള്ളവർ അന്ധവിശ്വാസം എന്ന നിലക്ക് അവർ നടത്തിയിരുന്ന ഒരു വിശ്വാസ വൈകല്യമായിരുന്നു. വീടിന്റെ വാതിൽ, വീടിന്റെ മച്ചക്ക് തുളച്ച്, മച്ചക്കത്ത് തുളച്ചുകൊണ്ട് അകത്ത് പ്രവേശിക്കുക, ഒരു അന്ധവിശ്വാസമാണത്. ഖുർആൻ തിരുത്തിയിട്ട് പറയുന്നുണ്ട്, വഖുത്തുൽ ബുയൂതമിൻ, ആ ആയത്തിന്റെ ഒരു ഭാഗത്തുണ്ട്, വഖുത്തുൽ ബുയൂതമിൻ അബ്വാബിഹ ലൈസൽ ബിർറ മനിത് വലൈസൽ ബിർറ അൻതുഖുത്തുൽ ബുയൂതമിൻ ളുഹൂരിഹ, വീടിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ച് വരുന്നതല്ല നിങ്ങൾക്ക് നല്ലത്, വഖുത്തുൽ ബുയൂതമിൻ അബ്വാബിഹ, നിങ്ങൾ വീടിന്റെ മുന്നാമ്പുറങ്ങളിലൂടെ, മുന്നിലൂടെ തന്നെ കടന്നു വരിക എന്ന്, പ്രധാന കവാടത്തിലൂടെ കടക്കുക എന്ന്.
അല്ലാഹു സുബ്ഹാനഹു വതആല വീടിന്റെ മുന്നിലൂടെ കടന്നു വരാൻ പറഞ്ഞിട്ട് പ്രവാചകൻ അമീർ മുഅ്മിനീൻ താങ്കൾ എന്ത് ചെയ്തു? താങ്കൾ വേല് ചാടിക്കടന്നു, മതില് ചാടിക്കടന്നാണ് വന്നത്. മറ്റൊരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചിട്ടുള്ളതാണ്, ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ കയറുമ്പോൾ ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതസല്ലിമു അലാ അഹ്ലിഹ. നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിച്ചാൽ ആ വീട്ടുകാരോട് അനുവാദം വാങ്ങണം, അവരോട് സലാം ചെല്ലണമെന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. താങ്കൾ അതും പാലിച്ചില്ല, വീടിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ താങ്കൾ വന്നു. രണ്ടാമതായി താങ്കൾ അനുവാദം ചോദിക്കാതെ കടന്നു വന്നു. മൂന്നാമത്തെ തെറ്റ് താങ്കൾ ചെയ്തത് ചുഴിഞ്ഞന്വേഷിക്കരുത് എന്നാണ്. ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹുവതആല നിരോധിച്ചിട്ടുണ്ടല്ലോ, താങ്കൾ ഇപ്പോൾ ചുഴിഞ്ഞന്വേഷിച്ചിരിക്കുകയാണ് എന്നാണ്. അമീറുൽ മുഅ്മിനീൻ അയാൾക്കെതിരെ നടപടിയെടുത്തില്ല, ഒരുപക്ഷെ അദ്ദേഹം തെറ്റായിരിക്കാം ചെയ്തുകൊണ്ടിരുന്നത്. അമീറുൽ മുഅ്മിനീൻ അദ്ദേഹത്തെ ഉപദേശിച്ചു വിട്ടു, ഇനിയൊരിക്കലും തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുപ്പിച്ചുകൊണ്ട് തന്റെ ഭാഗത്ത് അബദ്ധം പറ്റിയെന്ന് അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് ആ മനുഷ്യനോട് പ്രതിജ്ഞയെടുപ്പിച്ച് തിരിച്ചു പോന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് സംഗതി. ചുഴിഞ്ഞന്വേഷണം എന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു തിന്മയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹത്തിനിടയിലുള്ള ബന്ധങ്ങൾ അറ്റുപോകുന്ന രീതിയിൽ വിശ്വാസി സമൂഹത്തിനിടയിലുള്ള സ്നേഹ സൗഹാർദ്ദങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിൽക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅള എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ചുഴിഞ്ഞന്വേഷിക്കരുത് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ ഉപദേശിച്ചു. അല്ലയോ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിക്കാത്ത, കേവലം നാവ് കൊണ്ട് ഞങ്ങൾ മുഅ്മിനായി എന്ന് മാത്രം പറഞ്ഞ വിഭാഗമേ എന്ന് വിളിച്ചുകൊണ്ട്, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു എന്നാണ്. വീടുകളിലെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവാചകന്റെ ഈ ശബ്ദം കേട്ടു എന്ന് ആ ഹദീസ് വിശദീകരിക്കുന്നിടത്തുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറിയിട്ടില്ല, പക്ഷെ നിങ്ങളൊക്കെയും ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഔറാത്തിൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളുടെ ന്യൂനതകളും പരതി നടക്കരുത്. ഫഇന്നഹു മൻ തത്തബ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹു, ആരെങ്കിലും വിശ്വാസികളായ ആളുകളുടെ മുസ്ലിങ്ങളുടെ ജനങ്ങളുടെ പോരായ്മകളും തേടി അവരുടെ ന്യൂനതകളും തേടി നടന്നാൽ അല്ലാഹു അങ്ങനെയുള്ളവരുടെ ന്യൂനതകൾ പരതി നടക്കും. എന്നിട്ടോ ആരെങ്കിലും അപരനായ മനുഷ്യന്റെ അപരന്റെ പോരായ്മകളും ന്യൂനതകളും തേടി നടന്നാൽ അല്ലാഹു അവന്റെ പിന്നാലെ കൂടും. അങ്ങനെ അല്ലാഹു എങ്ങാനും നമ്മുടെ ന്യൂനതകളുടെ പിന്നാലെ കൂടിയാൽ നമ്മൾ വീട്ടിൽ ഒളിഞ്ഞിരുന്നാലും നമ്മൾ വഷളാക്കപ്പെടുമെന്നാണ്. വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നാലും അങ്ങനെയുള്ള ആളുകൾ വഷളാക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയെ അനുധാവനം ചെയ്ത് നന്മയെ പിൻപറ്റി യഥാർത്ഥ മുഅ്മിനികളായി സ്നേഹ സൗഹാർദ്ദങ്ങൾ പൂക്കുന്ന ഉത്തമ സമൂഹത്തിന്റെ ഒരു സൃഷ്ടിക്കായി നമുക്ക് പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരർത്ഥത്തിൽ നമ്മുടെക്കിടയിലുള്ള ബന്ധങ്ങൾ, നമ്മളേത് സംഘടനയിൽപ്പെട്ടവരാവട്ടെ, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏക ഇലാഹിനെ ഇബാദത്ത് ചെയ്യുന്ന, ഒരേ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞു നമസ്കരിക്കുന്ന, സംഘടനാപരമായ ഏതെങ്കിലും ശാഖോപശാഖകളുടെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ നമ്മുടെ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم وأقطع فيه عني وعنكم ولجميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. خطبة برباشنم IT ميديا واتساب جروب. For more details please contact
8547539820.